അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിങ്ങൾക്ക് നിങ്ങൾ വെച്ചിരിക്കുന്നു ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളൂ നിങ്ങളോട് നിങ്ങൾക്ക് പിന്നീട് പറയാം വിഷയം എക്സാലോജിക്ക് ആണെങ്കിൽ മൈക്ക് പണിമുടക്കിയില്ലെങ്കിലും മുഖ്യമന്ത്രി പണിമുടക്കും ഇന്നും അത് ആവർത്തിച്ചു പേരിന് പ്രതികരിച്ചു എന്ന് വരുത്തി അപ്പോഴും കുഴൽനാടനോടും മാധ്യമങ്ങളോടും കാട്ടുന്ന ഉച്ചിര് മോദിയോടില്ല പരിഭവം മാത്രം സി എം ആറിൽ ഓരോരോ കോടതികൾ കയറിയിറങ്ങുകയാണ് കർത്തായ്ക്ക് അനാരോഗ്യം ജീവനക്കാർക്ക് ഇഡിയുടെ പീഡനം എല്ലാം ഹൈക്കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞില്ല കമ്പനിയുടെ കളി കേരളം കടന്ന് ഡൽഹിയിലേക്കും നീങ്ങി ഇൻകം ടാക്സ് സെറ്റിൽ ചെയ്ത ഇടപാടിനെപ്പറ്റി ഇ ഡി മിണ്ടരുത് എന്നാണ് ആവശ്യം വ്യവഹാര കുരുക്കുകളിലാക്കി ഇ ഡി നീക്കത്തിന് തടസ്സമുണ്ടാക്കാനുള്ള സി എം ആറിൽ അത്യാവേശം ആരെ രക്ഷിക്കാൻ ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത് അടുത്തത് ആരിലേക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ജമക്കാല സി പി എമ്മിൽ നിന്ന് കെ അനിൽകുമാർ ബി ജെ പിയിൽ നിന്ന് ബി ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു എന്നിവർ എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ സി എം ആർ എല് എല്ലാത്തിനോടും സഹകരിച്ചു എന്ന് ഹൈക്കോടതിയെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഈ കാര്യങ്ങൾ ഒന്നും ഇനി പാടില്ല എന്ന രൂപത്തിൽ ഡൽഹി ഹൈക്കോടതിയെയും സമീപിക്കുകയാണ് എന്താണ് സി എം നീക്കങ്ങളുടെ പിന്നിൽ സി എംആർഎൽ ബന്ധപ്പെട്ട ഈ വിവാദം ഉണ്ടാകുന്ന സംബന്ധിച്ചൊക്കെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല സി എം ആർ നടന്നിട്ടുള്ള ഇൻകം ടാക്സ് ട്രേഡുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് സി എം ആർ ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേൺസിന് അകത്ത് അവരുടെ എക്സ്പെൻഡിച്ചർ കൂടിപ്പോയതും അവരുടെ ഇൻകം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരികയും തുടർന്ന് അവർ അതിന്റെ രേഖകളിലേക്ക് കടന്നപ്പോ ഇത്തരത്തിൽ ചെയ്യാത്ത ജോലിക്ക് ഒരു സേവനവും ചെയ്യാതെ തന്നെ എക്സാലോജിക് അക്കൌണ്ടിലേക്ക് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയും എക്സാലോജിക് ഏക ഡയറക്ടറാണെന്ന് ആലോചിക്കുന്നത് എക്സാലോജി കമ്പനിയുടെ ഉടമസ്ഥ കൂടിയായ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും അഞ്ചു ലക്ഷം രൂപയും പ്രതിമാസം മാസപ്പടി ഇനത്തിൽ പോകുന്നതായി ബോധ്യപ്പെടുകയും ആ ഉൾപ്പെടെ നിരവധി ഇടപാടുകൾ സംശയകരമായി തോന്നുകയും അത് സ്വാഭാവികമായി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നാകെ വരികയും ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ അത് പരിഗണിക്കപ്പെടുകയും ചെയ്തു തുടർന്ന് അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഒരു ജോലി പോലും ചെയ്യാതെ അതായത് ഒരു സേവനവും നൽകാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളും പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം ഏകദേശം ഇപ്പോ ഈ കാര്യത്തിനകത്ത് ഇതിന്റെ നാൾ വഴിയൊക്കെ നാം ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ ഓരോരോ ഘട്ടങ്ങളിൽ തടസ്സവാദം ഉന്നയിച്ചത് ആയിരുന്നു അതിപ്പോ വീണയുടെ കമ്പനി കെ എസ് ഐ ഡി ഒരു ഘട്ടത്തിൽ സി എം ആർ എല് ഇപ്പൊ സി എം ആർ എല് കേരളത്തിലും ഡൽഹിയിലും ഒക്കെ നിയമയുദ്ധത്തിനങ്ങ് യുദ്ധത്തിനങ്ങ് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ അത് ആർക്കു വേണ്ടിയുള്ള ആർക്കു വേണ്ടിയുള്ള പ്രചാരണമാണ് ഏറ്റെടുത്തിരിക്കുന്നത് സി എം ആർ എല് അതിനെന്തെങ്കിലും സംശയമുണ്ടോന്നെ നോക്കൂ ഇവിടെ ഈ അന്വേഷണം വന്നപ്പോ ആദ്യം കർണാടക ഹൈക്കോടതിയിൽ പോയത് ആരാണ് എക്സ് കേരള ഹൈക്കോടതിയിൽ പോയത് ഈ സി എം ആർ എല്ലിലെ പതിനാല് ശതമാനം ഷെയർ ഉള്ള കെ എസ് ഐ ഡി സി കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി അല്ലേ ഇവര് രണ്ടുപേരും പോയത് ആർക്ക് വേണ്ടിയാണ് ഈ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി അത് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ പുതിയ അവകാശവും വാദവുമായി സി എം ആർ എൽ രംഗത്തിറങ്ങിയിരിക്കുന്നു സി എം ആർ ഒരു 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 ഏകമുഖ ആക്രമണമല്ല എന്താ പറയുന്നത് ദിമുഖ ആക്രമണം നടത്തുന്നത് ഒരു ഭാഗത്തു കൂടി സി എം ആറിൽ തന്നെ നേരിട്ട് അവരുടെ ജീവനക്കാർക്കെതിരായി മാനസികാഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി എന്ന് പറയുന്നു അറുഭാഗത്ത് സി എം ആറിൽ തന്നെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു കേരള ഹൈക്കോടതിയെ കെ എസ് ഐ ടി സി സമീപിച്ച് നടക്കാത്തത് ബാംഗ്ലൂർ കർണാടക ഹൈക്കോടതിയെ എക്സാലോചിക്ക് സമീപിച്ചിട്ട് നടക്കാത്തത് ഡൽഹി ഹൈക്കോടതിയിലൂടെ സി എം ആറിൽ സമീപിച്ച് നടത്താൻ ശ്രമിക്കുന്നു ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ആ ഇടപാടാണ് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ മാസപ്പുടി ഇടപാടിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവുമായി ആരും മുന്നോട്ട് പോകരുത് മറ്റൊരു കാര്യമുണ്ട് ബിജെപി പ്രഖ്യാപിക്കുന്ന ഈ അന്വേഷണം ഒരു ദിവസം അത് അന്വേഷണം ഏതായാലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകരുത് എന്ന് ആരൊക്കെ വാശി പിടിക്കുന്നു അതിന്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ ചെല്ലരുത് മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അന്വേഷണം ചെയ്താൽ എന്ത് സേവനം എന്ന കാര്യത്തിൽ ഇന്ന് വരെ മടർപ്പെട്ടി പറയാൻ തയ്യാറാകാത്ത അൽകുമാറിൽ തുടങ്ങി

കാരണം ഈ ഉദ്യോഗസ്ഥരെയൊക്കെ എത്ര ചോദ്യം ചെയ്താലും ഈ ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയുകയൊക്കെ ചെയ്തത് കർത്തയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് സ്വാഭാവികമായും ഊഹിക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂത്രധാരനായ കർത്തയിൽ നിന്ന് കാര്യങ്ങൾ അറിയുക എന്നത് പരമപ്രധാനമാണ് കർത്ത സഹകരിക്കുന്നുണ്ടോ ഒരു വ്യക്തിയുടെ അനാരോഗ്യത്തെ സംശയത്തോടെ കാണുന്നില്ല അതിൽ എല്ലാ തരത്തിലുള്ള ബഹുമാനവും പുലർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് കർത്ത ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ മൂന്ന് അസുഖങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ക്യാൻസർ പാർക്കിൻസൺ അതുപോലെ തന്നെ ഡിമൻഷ്യ ഇതിൽ ഈ ഡിമൻഷ്യയുടെ ഒരു പ്രശ്നം ഞാൻ ആവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെയും അനാരോഗ്യവുമായി ബന്ധപ്പെട്ട അനാദരവോടെ കാര്യങ്ങൾ പരാമർശിക്കുകയല്ല ഈ കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് ഈ ഡിമൻഷ്യ എന്ന അസുഖത്തിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് പറയുകയാണ് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയാൻ കഴിയും അപ്പോൾ ഈ ഘട്ടത്തിൽ ഇ ഡിയുടെ നോട്ടീസ് വന്ന ഘട്ടത്തിൽ ഈ അനാരോഗ്യം ഈ പ്രത്യേക അസുഖങ്ങൾ ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് കർത്താവ് വിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാകാം ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാകാം കർത്താവ് എന്തുകൊണ്ടാണ് വിട്ടു നിൽക്കുന്നത് എന്നുള്ളത് രമേശ് ചെന്നിത്തലയെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ ആദ്യം ഈ ചർച്ചയിൽ പറയുന്നത് ഇവിടെ പതിനെട്ടായിരം കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഈ രാജ്യത്ത് നടത്തിയത് അതിൻ്റെ സിംഹഭാഗവും അടിച്ചെടുത്തത് ബി ജെ പി ആണ് അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടിയോളം രൂപ അടിച്ചെടുത്തത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ് അങ്ങനെ ഇന്ത്യ രാജ്യം കണ്ട ബൊഫേഴ്സിനേക്കാൾ ആയിരം മടങ്ങ് ശക്തിയുള്ള ഏറ്റവും വലിയ അഴിമതി രാജ്യ ചരിത്രം കണ്ട അഴിമതി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളാണ് എന്ന നിലയിലേക്ക് കുറേ ആളുകൾ ഒരു പ്രചരണ കോലാഹലങ്ങളായി കെട്ടിപ്പൊക്കുമ്പോൾ ആ കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങൾ സി പി എമ്മിന് നേരെ തിരിച്ചുവിടാൻ ആരെങ്കിലും നോക്കിയാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങോട്ട് സൂചിപ്പിച്ച ഡിമിൻഷ്യ എന്ന് പറയുന്ന രോഗം ബഹുമാനപ്പെട്ട വേണു ബാലകൃഷ്ണൻ ഇല്ലെങ്കിൽ ഞാൻ അങ്ങയോട് പറയുന്നത് ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണല്ലോ പത്ത് ദിവസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണല്ലോ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ആ മറവിരോഗം ഇല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ ഈ കർണാടകത്തിൽ കൊണ്ടുപോയി ഒരു കൊല്ലം ജയിലിലിട്ട് എത്തിനായിരുന്നു നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിൽ അടുത്തതാര കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് പാർട്ടി സെക്രട്ടറിയുടെ മകനായതുകൊണ്ട് നമ്മൾക്ക് ആ രോഗമില്ലെങ്കിൽ നമ്മൾക്ക് ഓർക്കാവുന്നൊരു കാര്യം എന്താണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേര് കമലയെന്നാണ് അവർക്കില്ലാത്ത ഒരു ഇൻ്റർനാഷണൽ കമല ഇൻ്റർനാഷണൽ കേരളത്തിൽ മാത്രമല്ല ശ്രീ അനിൽകുമാർ ഇപ്പൊ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേതാക്കന്മാർക്കായാലും അവരുടെ കുടുംബാംഗങ്ങൾക്കായാലും പല തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയമാകേണ്ടി വരുന്നുണ്ടാകാം അതൊന്നും നിഷേധിക്കുന്നില്ല പിന്നെ കമല ഇന്റർനാഷണൽ പോലെ കെട്ടിപ്പൊക്കപ്പെട്ട ഈ പറയുന്ന കെട്ടുകഥകളും ഉണ്ടാകാം അതും നിഷേധിക്കുന്നില്ല ഇവിടുത്തെ പ്രശ്നം രേഖകളിലുള്ളതാണ് ഇത്ര രൂപ അടയ്ക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ടത് അടയ്ക്കുന്നു അതുമായി ബന്ധപ്പെട്ട പക്ഷേ യഥാവിധി കണക്കുകൾ കാണിക്കാൻ കഴിയുന്നില്ല അതെല്ലാം നിശ്ചയിച്ചത് കർത്തയിലാണ് കർത്ത എന്ന കേന്ദ്ര ബിന്ദുവാണ് പക്ഷെ ഇപ്പോ ഇതിനൊക്കെ രോഗാതുരൻ എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു നിൽക്കുന്നത് വേണു ഇടപെടാതിരുന്നാൽ ഞാൻ അങ്ങയുടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ മറുപടി പറയാം ഇവിടെ ഏതെങ്കിലും തരത്തിൽ കർത്തായിക്ക് വേണ്ടി പ്രത്യേകം ബാധിക്കേണ്ട ഒരു കാര്യം സി പി എമ്മിന് ഇല്ലല്ലോ ഞാൻ അതിലേക്കാണ് വരാൻ പോണത് പിന്നെ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ കേട്ടോണ്ടിരുന്നത് സ്വർണ്ണക്കിടകത്തിലാണ് കഴിഞ്ഞ പിണറായി സർക്കാരിൽ ബുറാൻ്റെ മറവിൽ കിടത്തിയൊരു മന്ത്രി ഉണ്ടല്ലോ കെ ടി ജലീൽ ഈന്തപ്പഴത്തിൻ്റെ മറവിൽ കിടത്തിയ മന്ത്രിമാരുണ്ടല്ലോ ഒന്നാം മന്ത്രി രണ്ടാം മന്ത്രി മൂന്നാം മന്ത്രി ഇതൊക്കെ എവിടെ പോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ നിങ്ങളെല്ലാം കൂടെ കൂടി ഇങ്ങനെ കടുക് ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളോ സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പോൾ നിങ്ങൾക്കാർക്കത് വേണ്ടേ ഞാൻ എന്താ എന്താ ഇടതുപക്ഷത്തിനകത്തുനിന്ന് സർക്കാരിനെതിരായിട്ട് ഒരു ഒരു കാര്യം എൻ്റെ അകത്തില്ലല്ലോ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഉത്തരവാദിത്തമുള്ളത് ഞങ്ങളെ അപമാനോട് ഒരു കെട്ടുകഥകൾ രാഷ്ട്രീയം പറയട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡിമിനിഷ്യ എന്ന് പറയുന്ന രോഗമുണ്ടോ രോഗം ഇല്ലെന്ന് എന്റെ വിശ്വാസം ആ രോഗത്തെ ഞാൻ പറയുന്നത് ആ രോഗമില്ലെങ്കിൽ ഇത് ഓർക്കണം ഇപ്പോൾ നരേന്ദ്രമോദിയും കോൺഗ്രസ് ഇടതുപക്ഷ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ പണ്ട് ഞങ്ങൾക്കെതിരെ അൽകുമാറേ അൽകുമാർ ബന്ധപ്പെട്ട് മോദിയുമായി ബന്ധപ്പെട്ട ഈ ഗുജറാത്ത് വംശഹത്യാണല്ലോ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ആയുധം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് മറ്റു വിഷയങ്ങളിലേക്ക് പോകരുത് എന്ന് അതിലിപ്പോ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചല്ലോ നിങ്ങൾ അതിൽ അത് കുറ്റവിമുക്തനാണ് മോദി എന്ന തീർപ്പിലെത്തിയോ മുൻപ് മോദിയെ പറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എന്ന തീർപ്പിലേക്കാണോ സി പി എം എത്തിയിരിക്കുന്നത് ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഓരോ സന്ധികളാണ് അതൊന്നും കൊണ്ട് രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം ഒരാളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല ബിൽകീസ് ബാനു കേസിനകത്ത് സുപ്രീം കോടതിയിൽ കേസ് കടത്താൻ പോയ സുഭാഷിണി അലിയുടെ പാർട്ടിയുടെ പ്രകൃതിയാണ് ഞാനേ രോഗം ആ ചോദ്യം ചോദിച്ചത് ഈ ഈ വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് ഒന്ന് ഒന്ന് അല്ലെങ്കിൽ എനിക്ക് അല്ല അനാവശ്യമായി ഗുജറാത്ത് ഗുജറാത്തൊക്കെ അങ്ങെടുത്തിടുന്നത് കൊണ്ട് വരുന്ന വിഷയമാണ് ഈ വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് വരൂ അല്ല എനിക്ക് മനസ്സിലായില്ല ഗുജറാത്തിനെ കുറിച്ച് ഈ ആദ്യം പറഞ്ഞു ഭാഗമായി ഞാൻ ഒരു കാര്യം അതല്ലാതെ നമുക്ക് ബാനു ചർച്ച ചെയ്യാനുള്ള അവസരമായിട്ട് അതിനെ എടുക്കണ്ട ദേവി മറുപടി അല്ലെങ്കിൽ അങ്ങയോട് ഞാൻ പറയുന്നു എല്ലാ ആദരവോടും ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകും ഓ ശരി ശരി നിങ്ങൾ ഏത് അതിഥി പോയാലും ഞങ്ങൾക്കൊരു ഒരു വിഷയം പറയാനില്ല ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങൾ സഹിഷ്ണുതയോടെ സഹകരിക്കുമെങ്കിൽ ഉത്തരം പറയാം എന്താണ് സി എം ആറിൽ ബന്ധപ്പെട്ട പ്രശ്നം സി എം ആറിലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സി എം ആറിൽ എന്ന് പറയുന്ന കമ്പനി കള്ളപ്പണം കൈകാര്യം ചെയ്തു ചെയ്തെന്നുള്ളതാണ് കേസ് ആ കള്ളപ്പണം കൈകാര്യം ചെയ്തതിന് നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത് ആ കള്ളപ്പണം കൈകാര്യം ചെയ്തതിൽ തെളിവ് സഹിതം സമ്മതിച്ച കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇ ഡി വന്ന് ഏറ്റവും വേഗം അവരോട് ചോദിക്കണമെന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം കാരണം പണം കൈപ്പറ്റി എന്ന് ചെന്നിത്തല സംഭവിച്ചു കഴിഞ്ഞു കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നാളെ വരെ ആ കാശില്ല ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിലും കോൺഗ്രസിൻ്റെ കയ്യിൽ ആ കാശില്ല അപ്പം ഞങ്ങൾ പറയുന്ന കാര്യം എന്താണ് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കള്ളപ്പണം വാങ്ങിച്ച കോൺഗ്രസുകാർ ആ കള്ളപ്പണം വാങ്ങിക്കുന്നതിന് വേണ്ടി ആ കർത്തായ്ക്ക് ഉപകാരം ചെയ്തു കൊടുത്തതിന് തെളിവ് അങ്ങോട്ട് കാതരാക്കാം എന്താ കാതരാക്കാവുന്നത് എ കെ ആറിനെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് രണ്ടായിരത്തി മൂന്നിൽ ആ അവർക്ക് കരിമണൽ ഘടനത്തിന് അനുമതി കൊടുത്തു ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു മുഖ്യമന്ത്രി കരിമണൽ ഘടനത്തിന് കർത്താവിന് അനുമതി കൊടുത്തത് ഡിമിനഷ്യ ഇല്ലെങ്കിൽ ആന്റണി എന്നുള്ള പേര് നമുക്കറിയാം ആ ആന്റണിയോടെ ആ ഉപകാരം ചെയ്തു കൊടുത്തുകൊണ്ട് കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് അവിടുന്ന് മാസപ്പടി അല്ല ദിവസക്കൂലിക്ക് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കണക്കാണ് ഇപ്പൊ ഇ ഡി അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് അതല്ലാണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഏതാണ്ട് പ്രത്യേക ഒരു അന്വേഷണം അങ്ങനെ ഇല്ല അവിടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു കേസ് നിർമ്മല സീതാരാമന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒത്തുതീർപ്പാക്കി കൊടുത്തു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വാങ്ങിച്ച കൈക്കൂലിയുടെ പൈസ സംബന്ധിച്ച് അത് ടാക്സ് വാങ്ങിച്ച് ഉമ്മൻചാണ്ടിയുടെ രമേശ് ചെന്നിത്തലയുടെ കള്ളപ്പണം ഒത്തുതീർപ്പാക്കി കൊടുത്തു യു ഡി എഫ് യു ഡി എഫിൻ്റെ കള്ളപ്പണം ഒത്തുതീർപ്പാക്കി കൊടുത്തു ബി ജെ പി കാർ അങ്ങനെ ഈ ഈ കേസെന്ന് പറയുന്നത് സി എം ആറിനെ നടുക്ക് നിർത്തിക്കൊണ്ട് യു ഡി എഫും ബി ജെ പിയും തമ്മിൽ മധ്യസ്ഥമായി ഉണ്ടായ ഒത്തുതീർപ്പാണ് ആ ഒത്തുതീർപ്പിന്റെ രേഖ ഞാൻ വായിക്കാം രേഖ എന്താ പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് ഇൻകം ടാക്സ് ആക്ടിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഡി പ്രകാരം ഒരു ഉത്തരവിറങ്ങി ആ ഉത്തരവിറക്കിയതിന് കൃത്യമായിട്ട് പറയുന്നത് ചെന്നിത്തല കൊണ്ടുപോയ കള്ളപ്പണം ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കള്ളപ്പണം കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയ കള്ളപ്പണം മാപ്പാക്കിയിരിക്കുന്നു അത് അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ കുഴപ്പമില്ല കോൺഗ്രസിൻ്റെ അക്കൗണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല അതാണ് ഉത്തരവ് അങ്ങനെ ഒരു ഉത്തരവ് ഇൻകം ടാക്സുകാർ ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് സി എം ആർ എല്ലിൻ്റെ വാദം എന്താണ് അവർ വാദിക്കുന്ന വാദം ഈ വാചകമാണ് ഇരുനൂറ്റി നാൽപ്പത്തഞ്ച് ഐഇ ഓഫ് ഇൻകം ടാക്സ് ആക്ട് അത് പറയുന്നത് എന്താണ് അവർ പറയുന്നത് എനിക്ക്മെന്റ് സബ്സെക്ഷൻ ട്വന്റി ഫോർ ടു ഫോർട്ടി ഫൈവ് ഡി ഷാൽ ബി കൺക്ലൂസീവ് ഡേറിംഗ് ആൻഡ് നോ മാറ്റർ ബൈ സച്ച് ഓർഡർ അണ്ടർ ദിസ് ആക്ട് അതിന്റെ അർത്ഥം എന്താണ് ഇത് പിന്നെ റീ ഓപ്പൺ ചെയ്യാൻ ലോകത്തിനൊക്കെ അധികാരമില്ല അതാണ് ഒരു വാദം രണ്ടാമതെന്താണ് കർത്താവിന്റെ വാദം കർത്താവിന്റെ വാദം പറയുന്നത് എസ് എഫ് ഐ ഒന്ന് പറയുന്ന അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ കമ്പനി നിയമം അനുസരിച്ച് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്ന ഒരു കേസിനകത്ത് ലോകത്ത് വേറൊരു ഏജൻസിയോ അന്വേഷിക്കാൻ പാടില്ല ഇത് നിയമത്തിൽ തടി പോലെ കിടക്കുകയാണ് ആ തടി പോലെ കിടക്കുന്ന കാര്യം അന്വേഷിക്കാൻ പാടില്ല എന്ന് ചെന്നിത്തലയെ രക്ഷിക്കാനും ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനും കർത്താവ് പറയുന്നു ഞങ്ങളെന്ത് പറയാനാ ഇനി മാത്രമല്ല ബി ജെ പിയെ കുറിച്ചാണെങ്കിലോ മാധ്യമങ്ങളെ അവിടുന്ന് പണം വാങ്ങിച്ചതിന് തെളിവുണ്ട് ഇന്ന് ഈ കേരളത്തിനകത്ത് ഇങ്ങനെ ഈ ഈ സി എം ആർ എന്ന് പറയുന്ന കരിമണൽ കമ്പനിന്ന് പണം വാങ്ങിച്ച് അവിടെ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തു കൊടുത്ത മാധ്യമങ്ങൾ ഉണ്ടോ ഉണ്ടല്ലോ അതിലൊരു മാധ്യമത്തിൻ്റെ പേരാണ് ജന്മഭൂമി അവർ മുഖപ്രസംഗം എഴുതി ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയ പത്രത്തിൻ്റെ പേര് ദേശാഭിമാനി എന്നല്ല ജന്മഭൂമി എന്നാണ് ഹരിയസ് കർത്ത എന്ന് പറയുന്ന ജന്മഭൂമിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഫീസിൽ ജോലിയുള്ള ബിജെപിയുടെ പഴയ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേണുവിന് ഉപ്പിട്ട് തരാം ശരി ശരി ഇതൊക്കെ അങ്ങേക്കും ഇല്ലല്ലോ ഈ വിഷയം ചർച്ച പറഞ്ഞതും ഇതുപോലെ തന്നെ ആ രേഖ എനിക്ക് ഇട്ടുതരികയും ഒക്കെ ചെയ്തതാണ് ഞാൻ അതുകൊണ്ട് ഇടപെടുകയാണ് ശരി ശരി സഹകരിക്കുക ശരി പിന്നെ അങ്ങ് ഏറ്റവും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കൂത്തരും അന്വേഷിക്കാൻ വരരുത് എന്നാണല്ലോ ഈ എസ് എഫ് ഐ യു അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി പോയതോ എസ് എഫ് ഐ അന്വേഷിക്കുമ്പോൾ ആരും അന്വേഷിക്കരുത് നിങ്ങൾ പറയുന്നു എസ് എഫ് ഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനല്ലേ കെ എസ് ഐ ഡി സി ഹൈക്കോടതി പോയത്യമായിട്ട് ഉത്തരം

ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീർപ്പാണ് അന്തിമമായിട്ടുള്ളത് പിന്നെ അതിൻ്റെ മേലുള്ള അന്വേഷണങ്ങൾ നിർത്തിവെക്കണം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളോ മൊഴിപ്പകർപ്പുകളോ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഡൽഹിയിൽ പറയുന്നത് ഇവിടെ കേരളത്തിലെ ഹൈക്കോടതിയിൽ കർത്താ പോയി പറയുകയാണ് അനാരോഗ്യം അതിലൊരസുഖം ഡിമൻഷ്യ എന്നുവെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഈ വ്യക്തി ഇനി എനിക്കിതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട ഭാവി സാഹചര്യം എന്താകും ഞാൻ ആവർത്തിക്കുന്ന ഒരാളുടെ അനാരോഗ്യമല്ല ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നത് ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഭാഗമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ വളരെ കൃത്യമായി ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഇത്രയും കാലം കുറച്ചു കാലം മാസപ്പടയുടെ വിഷയവും കരുവന്നൂരുടെ വിഷയവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് പ്രത്യേകിച്ച് പിണറായി വിജയൻ വളരെ ബോധപൂർവം മുസ്ലിം വിഷയം എടുത്തിട്ടു സി എ എ കൊണ്ടുവന്നു അതിനുശേഷം മുസ്ലിങ്ങൾ രണ്ടാം കട പൗരന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഈ ഇത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ചപ്പടി വിദ്യയുമായിട്ടാണ് കാലം തിരഞ്ഞെടുപ്പിൻ്റെ ഈ സമീപകാലം നമ്മുടെ കേരളത്തിൽ കണ്ടത് പക്ഷേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം കരുവന്നൂരിലെ പ്രശ്നവും അതുപോലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും നേരിട്ട് ബന്ധപ്പെടുന്ന അഴിമതിയുടെ വിഷയങ്ങളും വീണ്ടും സംസാരിക്കുകയും ഇന്നത്തെ മെയിൻ സ്ട്രീമിലേക്ക് അത് വരികയും ചെയ്തു അതോടുകൂടിയിട്ട് പരിഭ്രാന്തരായിരിക്കുകയാണ് സി പി എം നേതാക്കന്മാർ ഇ ഡി എ സി പി എം നേതാക്കന്മാർക്ക് ഭയമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അനിൽകുമാറിൻ്റെ ഇന്നത്തെ സംഭാഷണം അനിൽകുമാർ വേണുവിന് ഓർമ്മയില്ല വേണുവിന് ഓർമ്മയില്ല വേണുവിന് ഓർമ്മയില്ല വേണുവിന് ഡിമെൻഷ്യ അസുഖം ബാധിച്ചിട്ട് വേണു ഓർക്കുന്നില്ല എന്ന രീതിയിലുള്ള സംഭാഷണമല്ലാതെ ചോദിച്ചതിനൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല വളരെ രസകരമായ ഒരു മറുപടിയാണ് വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോയി ഒരു ബന്ധുമില്ലാത്ത വിഷയമാണ് അദ്ദേഹം സംസാരിച്ചത് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇ ഡിയെ ഇവർക്കെല്ലാം പേടിയാണെന്നും ഇ ഡി എന്ന് പറയുന്ന ഏജൻസി കൃത്യമായിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എഫ് വന്നു കഴിഞ്ഞാൽ ആ എഫ് ഐ ആറിൽ സ്വാഭാവികമായും ഇ ഡിക്ക് വരാമെന്നും ഇതുമായി ബന്ധപ്പെട്ട കേസിലേക്ക് വിളിച്ചു വരുത്താമെന്നും എല്ലാം നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തതാണ് ഇന്ന് പ്രകാശ് കാരാട്ടിൻ്റെ മാതൃഭൂമിയിലെ മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത തന്നെ ഇ ഡിക്ക് കേസിൽ ഇടപെടാനുള്ള അവകാശമില്ല എന്നാണ് അപ്പോൾ ഇ ഡിയെ വളരെ കൃത്യമായി ഭയക്കുന്നു ഇന്ന് കെജ്രിവാളിൻ്റെ കാര്യം പറഞ്ഞ് പിണറായി വിജയൻ രക്ഷപ്പെട്ടു നേരെ പോയത് കെജ്രിവാളിലേക്കാണ് എന്നാൽ അതേ സമയത്ത് മാധ്യമപ്രവർത്തകർ വീണയുടെ കാര്യം ചോദിച്ചപ്പോൾ അതൊക്കെ നിങ്ങൾ കൊണ്ടു നടന്നോ എന്ന് ചോദിച്ച് ഉത്തരം പറയാതെ അദ്ദേഹവും മാറി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സുപ്രീം കോടതിയിൽ പോയി ഇതൊന്നും അനുവദിക്കാൻ പാടില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടക്കുന്ന സമയത്ത് ഇ ഡിക്ക് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല രണ്ടും രണ്ടാണ് രണ്ട് ഏജൻസിയും രണ്ട് തരത്തിലാണ് അന്വേഷിക്കുക അതൊരു കാരണവശാലും സുപ്രീം കോടതിയിൽ പരിഗണിക്കപ്പെടില്ല രണ്ടാമത്തെ കാര്യം കേരള ഹൈക്കോടതിയിലേക്ക് വന്നു കേരള ഹൈക്കോടതിയിലേക്ക് വന്ന് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ വല്ലാതെ ഹരാസ് ചെയ്തു ജോലിക്കാർ ഒരു വനിതാ സ്ത്രീയെ ഒരു വനിതാ ജോലിക്കാരിയെ രാത്രി മുഴുവനും ഹരാസ് ചെയ്തു അങ്ങനെ ഇ ഡി ഹരാസ്മെൻറ്റ് നടത്തുകയാണ് എന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് അനാരോഗ്യം മൂലം ഹാജരാവാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അനാരോഗ്യമുള്ള ആൾക്ക് കമ്പനി എങ്ങനെ നടത്താൻ പറ്റുക ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ എവിഡൻസ് മുഴുവൻ വെളിയിൽ വന്നിട്ടുണ്ട് കമ്പനി അടച്ചുപൂട്ടിയിട്ടില്ലല്ലോ കമ്പനിയിലെ രേഖകൾ മുഴുവൻ വെളിയിൽ വന്നിട്ടുണ്ട് കരിമണൽ കർത്ത തന്നെയാണല്ലോ കമ്പനിയുടെ എല്ലാം ആ നിലക്ക് ഡിമൻഷ്യ ഒന്നും നിൽക്കില്ല വേണു ഇതൊക്കെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാൻ ഇനി ഒരു അദ്ദേഹം ഈ വിഷയത്തിൽ പങ്കെടുത്ത പല ചർച്ചകളിലും ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഈ കൊച്ചിയിലെ ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷൻ റേറ്റ് സി എം ആർ എല്ലിൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് നാല് കോടിയുടെ പൊരുത്തക്കേട് കണ്ടെത്തുന്നത് അന്ന് ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പരിശോധനകൾ നടത്തിയിരുന്നു ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മനോരമ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇൻ്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് മനോരമയാണല്ലോ അപ്പോൾ മനോരമയുടെ ഈ വിഷയത്തിലുള്ള പ്രാധാന്യം പേരെടുത്ത് തന്നെ പറയേണ്ടതുമാണ് ആ അവരുടെ മാ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ റിപ്പോർട്ടിൽ പറയുന്നത് സി എം ആറിലുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് എന്നാണ് എന്ന് പറയുമ്പോൾ എക്സാലോജിക്കിന്റെ മൊഴിയും എടുത്തിട്ടുണ്ട് എന്നാണ് ഈ കഥ മുഴുവൻ ആടിയതിന് ശേഷം പിന്നെ വേഷം അഴിച്ചു വെച്ചത് എന്തിനായിരുന്നു ഇ ഡി അത് ശ്രീ ജോസഫ് സി മാത്യു അടക്കം ചോദിക്കുന്ന കാതലായ ഒരു ചോദ്യമാണ് അതിനുള്ള മറുപടി അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ല വേണോ അതെന്തിനാണ് അപ്പം വേഷം കെട്ടിയില്ല ഇപ്പം വേഷം കെട്ടിയത് എന്തിനാണ് എന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല ഒരു പക്ഷേ അന്ന് പൂർണ്ണമായും തെളിവുകൾ നോക്കി പരിശോധിച്ചിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഈ പല തെളിവുകളും രംഗത്ത് വന്നിട്ടുണ്ടാവില്ല പലതും സംഭവിച്ചിട്ടുണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതൊരു പ്രേരിതമാണ് ശരി രാഷ്ട്രീയമാണ് ഇടപാടുകൾ ഈ പറയുന്ന ഇത്രയും ഒരു ആരെയൊക്കെ വിളിപ്പിച്ചു ഏതൊക്കെ രൂപത്തിലായിരുന്നു കാര്യങ്ങൾ വീണ എങ്ങനെയാണ് അതിനോട് സഹകരിച്ചത് അത്തരം വിശദാംശങ്ങൾ എന്തായാലും ഇപ്പോ ദൃശ്യങ്ങൾ സഹിതം ലഭ്യമല്ല എന്തായാലും നമ്മുടെ അറിവിൽ വെച്ചുകൊണ്ട് എസ് എഫ് ഐ യുടെ അന്വേഷണത്തിൽ എന്തായാലും വീണ ഇതുവരെ നേരിട്ട് പങ്കെടുത്തതായി കാണുന്നില്ല അല്ലെങ്കിൽ വീണയുടെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്നില്ല വീണയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിശോധനകൾ നടത്തിയതായി കാണുന്നില്ല അതേസമയം ഈ സി എം ആർ എൽ ആലുവേലെ ഓഫീസായാലും ഈ കെ എസ് ഐ ഡി സി ഒക്കെ ഈ പറയുന്ന എസ് എഫ് ഐ ഒ എത്തിയിട്ടുള്ളതായി കാണുന്നുമുണ്ട് ഇവിടെ ഇപ്പൊ ഇ ഡിയുടെ കാര്യത്തിലും അങ്ങനെയാണ് വീണയിലേക്ക് എത്തുമോ എത്തുമോ എന്ന ഒരു ഉദ്വിഗ്നത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന എസ് എഫ് ഐ ഒ ആയാലും ഇ ഡി ആയാലും എന്ത് എവിടേക്ക് എത്തുന്നില്ല അല്ല ഈ ബോംബന്ധ പൊട്ടാത്തത് ബോംബന്ധം എന്ന് നമ്മൾ വിചാരിക്കുന്നു ബോംബ് വെച്ചിട്ടുമുണ്ട് എന്താ പൊട്ടാത്തത് എന്താ പൊട്ടാത്തത് പക്ഷേ അത് അതിൻ്റെ തിരിയൊക്കെ ഉണ്ട് ആ തിരിയൊക്കെ കത്തി 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 വേണം അതൊക്കെ പൊട്ടാൻ അതേപോലെ ഇരുപത്തിയാറാം തീയതിക്ക് മുമ്പ് അത് പൊട്ടുമ്പോൾ അതിന് ചോദ്യം ഉന്നയിക്കപ്പെടണം ശരിയായി അല്ല നമ്മൾ ഞാൻ ഇതിനെ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കാണുന്നില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വെച്ചിരിക്കുന്ന ബോംബല്ല ഇത് കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രശ്നമാണ് കോർപ്പറേറ്റുകൾ എല്ലാം കൊണ്ടുപോകുന്നു കോർപ്പറേറ്റുകൾക്കെല്ലാം തീരെഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞു പ്രസംഗിച്ച മക്കളെ മുഴുവനും കോർപ്പറേറ്റുകളുടെ വേലക്കാരായി നിയമിക്കുന്ന ഈ സർക്കാർ കേരളത്തിൻ്റെ കടൽ തീരത്തെ മണൽ ഒരു വ്യക്തിക്ക് വിറ്റ് അയാളെ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമമാണിപ്പോൾ ഇന്നലെ വരെയുള്ള ചരിത്രം ആ ചരിത്രം പല പ്രാവശ്യം വേഷം കെട്ടി ആടിയതാണ് നമ്മളെല്ലാവരും ഈ ചർച്ചകളിൽ അതുമായി വീണ്ടും വീണ്ടും ചർച്ച വേണ്ടാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഈ കടൽ തീരത്തെ മണം മണല് ഊറ്റി വിൽക്കുന്ന ഒരു കള്ളന് കൊടുത്തിട്ട് അതിൻ്റെ അന്വേഷണം പൂർണ്ണ കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഇ ഡിയുടെ ആദ്യത്തെ അന്വേഷണം വീണയല്ല വീണയല്ല ആദ്യത്തെ ഇ ഡിയുടെ അന്വേഷണം വരേണ്ടത് കരിമണൽ കർത്ത തന്നെയാണ് ഇന്നും മാഞ്ഞു നിൽക്കുന്ന മറിഞ്ഞു നിൽക്കുന്ന ഒളിവിൽ നിൽക്കുന്ന ഷാഡോയുടെ പിന്നിൽ നിൽക്കുന്ന കരിമണൽ കർത്തയെ മുമ്പിലേക്ക് കൊണ്ടുവരണം കരിമണൽ കർത്തയെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം കാര്യങ്ങൾ കൃത്യമായിട്ട് അത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം കൃത്യമായ സി പറയേണ്ടത് പക്ഷേ ഡിമൻഷ്യ പാർക്കിൻസൺസർ ഇതിൽ ഡിമൻഷ്യക്ക് ഇപ്പോ ഒരു ആരോഗ്യ പ്രാധാന്യം മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഒരു അന്വേഷണ പ്രാധാന്യമുണ്ട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ അനാരോഗ്യമെന്ന് പറയുന്ന കാര്യത്തെ എല്ലാ രൂപത്തിലും ബഹുമാനിച്ചുകൊണ്ട് തന്നെ വേണു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നത്തെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു കേസല്ല ഇത് കാരണം അദ്ദേഹം ഓർമ്മയിൽ നിന്ന് ഊഹിച്ചെടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇതിൽ പരിമിതമാണ് ചില ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മാത്രമേ അറിയുമായിരിക്കൂ പക്ഷേ ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുണ്ടായ ഇടപാടായാലും സി എം ആറിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്ത പണമായാലും ഇതിനെല്ലാം അവിടെ അറിയാവുന്ന വേറെ ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ പക്കൽ കണക്കുണ്ട് ബാങ്കിൽ നിന്ന് ഈ തുക പിൻവലിക്കപ്പെട്ടതിൻ്റെ രേഖകളുമുണ്ട് എക്സാലോജിക്കിൻ്റെ കേസിലാണെങ്കിൽ അത് ചെന്നെത്തിയതിൻ്റെ രേഖകളുമുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യ നേതാക്കന്മാരുടെ കാര്യത്തിൽ ചെന്നെത്തിയതിൻ്റെ രേഖകൾ ഒരുപക്ഷെ കാണില്ല ബാങ്ക് രേഖകൾ കാണില്ല ബാക്കി രേഖകളൊക്കെ അവരുടെ കൈവശമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ശ്രീ അനിൽകുമാറൊക്കെ പറഞ്ഞതുപോലെ ഐ ടി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് എന്നുള്ളത് ഐ ടി ഇൻകം ടാക്സ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള തീർപ്പ് മാത്രമേ ആകുന്നുള്ളൂ അതിൻ്റെ അർത്ഥം അത് ആ തുകയുടെ പേരിൽ ഇനി യാതൊരു അന്വേഷണവും പാടില്ല എന്നല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ഒറ്റ വിഷയം കൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങൾ മുഴുവൻ വായടപ്പിക്കാൻ കോടതിയിൽ ഈ കക്ഷികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർക്ക് കഴിയുമായിരുന്നു അപ്പം നമുക്കിത് ഒരു ചാനൽ ചർച്ചയിൽ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം അല്ലെങ്കിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാം എന്നുള്ളതിനപ്പുറത്ത് അതിന് വേറെ മൂല്യമൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഇൻകം ടാക്സ് സെറ്റിൽമെൻ്റ് ബോർഡ് ഇൻകം ടാക്സ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവരടക്കേണ്ടിയ ടാക്സ് സംബന്ധിച്ചെടുത്ത തീരുമാനത്തിൽ അത് തീർപ്പായി അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ അധികൃതർ ഇനി അതിന്മേൽ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല പക്ഷേ ഇതിൻ്റെ മറവിൽ നടന്ന അഴിമതിയായാലും ആയാലും ഇതിൻ്റെ മറവിൽ നടന്ന മറ്റ് കള്ള ഇടപാടുകളായാലും അതൊക്കെ അന്വേഷിക്കാനുള്ള അവകാശം ഇവിടുത്തെ നിയമസംവിധാനങ്ങൾക്കുണ്ട് അത് ആ അന്വേഷണം നടക്കട്ടെ നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ ആ അന്വേഷണം അങ്ങനെ സുഗമമായി മുന്നോട്ട് പോകും എന്ന് വിചാരിക്കാനുള്ള ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല ഒരു ഇലക്ഷൻ പ്രചരണത്തിന് വരുന്ന നമ്മുടെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ആ വേദിയിൽ നിന്നത് പ്രധാനമന്ത്രിയായിട്ടല്ല ബി ജെ പിയുടെ ഒരു ക്യാമ്പയിനറായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ നിരുത്തരവാദപരം എന്നേ ഞാൻ പറയുന്നുള്ളൂ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുകയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ സി എം ആർ എല്ലിൻ്റെ വിഷയത്തിൽ പ്രശ്നക്കാരാണെന്നും അതിൽ അഴിമതി നടത്തി എന്നും സൂചിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു എന്ന് പറയുക അപ്പോൾ ഈ പറയുന്നത് പ്രധാനമന്ത്രി കൂടിയായ ബി ജെ പി നേതാവാണെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല അതങ്ങനെ കൂടി ഒരു ഇലക്ഷൻ വേദിയിൽ പറഞ്ഞു പോകാവുന്ന ഒരു വിഷയവുമല്ല ഈ പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ലൈഫ് മിഷൻ കേസിൽ നമ്മൾ കണ്ടതാണ് അന്വേഷണ ഏജൻസി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസി യഥാർത്ഥത്തിൽ അന്വേഷണത്തെ സപട്ട ചെയ്യാൻ വേണ്ടിയാണ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇടപെട്ടതെന്ന് നമുക്കറിയാവുന്നതാണ് രണ്ട് കൂട്ടരുടെയും അന്വേഷണം എങ്ങും എത്താത്ത രീതിയിൽ ഈ ഫയലുകൾ പിടിച്ചു വയ്ക്കുക എന്നുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷനെ അട്ടിമറിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ അപ്പോഴൊന്നും അതിൽ വേണ്ട രീതിയിൽ ഇടപെടാതെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് ഇരുന്നു കൊണ്ടുള്ള ഒരു നടപടിയും ചെയ്യാതെ ഇലക്ഷൻ വേദിയിൽ നിന്ന് പറയുന്നതിലെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് ഞാൻ പറഞ്ഞത് അതോടൊപ്പമാണ് വേണു ഇപ്പം ചോദിച്ച മറ്റൊരു കാര്യം ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ച കേസാണ് ആദ്യമായി എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിക്കുന്നത് ഇ ഡി ആവശ്യപ്പെട്ട പ്രകാരമാണെന്ന് എസ് എഫ് ഐ ഒ കോടതിയിൽ കടലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്മേൽ ചില അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോയ ശേഷം ഒരു തുടർ നടപടിയും ഉണ്ടാകാതെ ഏതാണ്ട് മൂന്ന് മൂന്നര വർഷം ഇത് അടക്കി വെക്കുകയാണ് ചെയ്തത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ പല കമ്പനികളോടും ഇ ഡി അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും പറയുകയും ചെയ്തത് നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് മുഖ്യമന്ത്രി അതിലിടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ളത് ഇതുവരെയും നമ്മളോട് വിശദീകരിച്ചിട്ടില്ല അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെയല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്ത പണം സംബന്ധിച്ചുള്ള കേസുകൾ ഒന്നും രാജിയായിട്ടില്ല അതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഐ ടി ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തീർന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല അഴിമതി എന്ന് പറയുന്ന വിഷയം അഴിമതി അന്വേഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഇവിടുത്തെ മറ്റ് ഏജൻസികളാണ് എസ് എഫ് ഐ ഒ പോലുമല്ല എസ് എഫ് ഐ ഒക്കെ മറ്റു അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ശരിയാണ് നമ്മൾ ഈ പറഞ്ഞ കേസ് തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ എസ് എഫ് ഐയോ ഇ ഡിയോട് പറഞ്ഞ് ഇ ഡി അന്വേഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ എസ് എഫ് ഐയോട് തന്നെ ആദ്യം പറഞ്ഞത് ഇ ഡി ആണ് എന്ന് അവർ കോടതിയിൽ പറയുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഏതാണ് മൂത്തതെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കും അപ്പൊ ഈ അന്വേഷണങ്ങൾ ഒന്നും മുന്നോട്ടു പോകുന്ന ലക്ഷണം ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഒരു സംശയം ശ്രീ ജോസഫ് മാത്യു ഈ രാഷ്ട്രീയമായിട്ടുള്ള പിൻവാങ്ങൽ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണം ഇത് രണ്ടും ബന്ധിതമാണ് എന്നൊരു നിലപാട് മുൻപ് തൊട്ടേ എടുക്കുന്നൊരു വ്യക്തിയാണങ്ങ് അങ്ങ് പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ഇ ഡി അങ്ങീ പറയുന്നത് പോലെ ഇരുപത് ഇരുപത്തൊന്ന് ഘട്ടത്തിൽ ഇതിൻ്റെ പ്രാഥമികമായ പരിശോധന നടത്തുന്നു ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്നും മൊഴിയെടുക്കുന്നു അതിനുശേഷം രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ഇ ഡിയുടെ തുടർന്നുള്ള നടപടികൾ ഉണ്ടാകരുത് എന്ന തീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കും സി എം ആർ ചെയ്യുന്നതല്ലേ അതായത് സി എം ആർ എല് ഈ പറയുന്ന ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിലേക്ക് പോകുന്നു അതിൻ്റെ ഭാഗമായി ഇ ഡി പിൻവാങ്ങുന്നു പിന്നെ അതിൻ്റെ റിപ്പോർട്ട് വരികയൊക്കെ ചെയ്യുന്നു അതിനുശേഷം പിന്നെ ഈ പറയുന്നത് പോലെ ആർ ഒ സി എസ് എഫ് ഐ ഒ അങ്ങനെ പോവുകയാണ് അതിൻ്റെ കഥകൾ അല്ലേ അപ്പോൾ ഇത് സി എം ആർ എല്ലിൻ്റെ ഒരു അതിബുദ്ധിയായിരുന്നില്ലേ ഒരു വശത്തുകൂടി സമാന്തരമായി എക്സാലോജിക്കും എംപവറിൻ്റെയും രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അവർ മരവിപ്പിക്കൽ നടപടികളിലേക്ക് പോകുന്നു അപ്പോ ഇത് കണ്ണിചേർത്ത് നോക്കുകയാണെങ്കിൽ ഇ ഡിയുടെ പിൻവാങ്ങലിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലാണോ അതോ സി എം ആറിൽ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിലേക്ക് പോകാനുള്ള കാട്ടിയ അതിബുദ്ധിയോ വേണു സി എം ആറിൽ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിലേക്ക് പോകുന്നത് ഇതുമായി ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അവർക്ക് ഒരു പിഴയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്നത് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ പോയിട്ട് അതിൽ ഇളവ് അപേക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള മാർഗം എന്ന് മാത്രമല്ല ഇ ഡി അന്വേഷണവും ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്റർമെറ്റിൽ ബോർഡ് ഇൻകം ടാക്സിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവരുടെ ടാക്സ് ലയബിലിറ്റി എത്ര വരും എന്നുള്ളതും അതിൽ എന്തുമാർത്ത മാർച്ച് മനോരമ ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിൽ എത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇ ഡി തൽക്കാലം നിർത്തിയത് അതെ അത് അത് ഇപ്പൊ വേണു പറഞ്ഞതുപോലെ തന്നെ അത് അങ്ങനെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നില്ല കാരണം പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ വരുന്ന അന്വേഷണം എന്ന് പറയുന്നത് അവർക്ക് ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ടതല്ല നമ്മളിവിടെ കേരളത്തിലും നമ്മൾ കേട്ടതാണ് ഇത് അഴിമതിയാണോ എന്ന് ചോദിക്കുമ്പോൾ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് പറയുകയാണ് അഴിമതി പണത്തിന് ടാക്സ് അടച്ചാലും അടച്ചില്ലെങ്കിലും അഴിമതിയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് അതിൻ്റെ നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ മാർഗം അഴിമതിയാണെങ്കിൽ അത് മറ്റൊരു കേസാണ് അത് രണ്ടും രണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇ ഡി അന്വേഷണം ശേഷവും തുടർന്നിരുന്നു ഇ ഡി അന്വേഷണം കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവർ വിവരങ്ങൾ തേടിയിരുന്നു ഇവരെല്ലാവരും ഇതിൻ്റെ ഫയലുകൾ ഇ ഡിക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് കോടതിയിൽ കൊടുത്ത ആ അഫിഡവിറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഇ ഡി ആവശ്യപ്പെട്ട പ്രകാരമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചതെന്നും അത് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഇ ഡി അവിടെ പൂർണ്ണമായിട്ടെന്ന് അവസാനിപ്പിച്ചിരുന്നില്ല പക്ഷേ അതിനുശേഷം എസ് എഫ് ഐ ഒ ആകട്ടെ ഇ ഡി ആകട്ടെ ഇതുമായി മുന്നോട്ട് പോയില്ല അത് ഇൻ്ററിം സെറ്റിൽമെൻ്റ് ബോർഡുമായി ബന്ധപ്പെട്ടതല്ല മറ്റ് ചില രാഷ്ട്രീയ ഇടപെടലുകളുമായിട്ട് ബോധ്യ ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി മറ്റൊന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞു ഇവരിടപെട്ട ചില കമ്പനികൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കറിയാം ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണ് അത് കോഴിക്കോടുള്ള ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയാനുള്ള സാഹചര്യം എന്താണ് എന്തിനാണ് മുഖ്യമന്ത്രിയോട് അങ്ങനെ പറയുന്നത് അവർ മുഖ്യമന്ത്രി എങ്ങനെയാണത് അറിയുന്നത് കാര്യം എക്സാലോജിക്കും മുഖ്യമന്ത്രിയുമായി ബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ അത് അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് അത് അങ്ങനെയാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നത് അല്ല അവിടെയാണ് വീണ്ടും അല്ല അവിടെയാണ് ഈ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത് ഇ ഡി എപ്പോഴെങ്കിലും സി എമ്മിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ശ്രീ ജോസഫ് സി മാത്യു അങ്ങനെ ഞാൻ കരുതുന്നില്ല കാര്യം സി എമ്മിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ സി എമ്മിനെ മാത്രമായിട്ട് ചോദ്യം ചെയ്യാൻ കഴിയില്ല എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ നമ്മളൊരു ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ചെറിയ തുകയാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനുള്ള പ്രത്യേകത കൈവരുന്നത് എങ്ങനെയാണ് അതിന് വ്യക്തമായ തെളിവുണ്ട് അവരൊരു സേവനവും നൽകിയില്ല എന്ന് ഡിജിറ്റലി തെളിയിക്കാൻ കഴിയും അവർക്ക് പണം ലഭിച്ചു എന്നുള്ളതും ഡിജിറ്റലി തെളിയിക്കാൻ കഴിയും അപ്പോൾ ആ ഇൻ്റർവ്യൂം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ പറയുന്നു ഇത് സംസ്ഥാനത്തെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന് കൊടുക്കാനുള്ള പക പണം മകളുടെ കമ്പനിയിൽ ഇട്ട് കൊടുത്തതാണെന്നാണ് അവിടെ പറയുന്നത് അപ്പം സത്യത്തിൽ നമ്മൾ വീണയോടും എക്സാലോജിക്കിനോടും ചെയ്യുന്നതൊരു ക്രൂരതയാണ് അവരൊരു ഒരു പോക്കറ്റ് മാത്രമാണ് ഇതിലെ ആരോപണം ശ്രീ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിക്കെതിരെയാണ് അപ്പൊ ഈ ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമല്ല വേറെ വലിയ തുക അദ്ദേഹം ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ കൈപ്പറ്റിയതായി ആ ഉത്തരവിൽ പറയുന്നുണ്ട് ശരി അതിൽ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ഒക്കെ ഉണ്ട് അപ്പം ഇതേക്കുറിച്ചെല്ലാം അന്വേഷിക്കേണ്ട ഒരു ബാധ്യത സത്യത്തിൽ ഈ അന്വേഷണ ഏജൻസിക്കുണ്ട് ഉണ്ട് അപ്പോൾ ഒരാളെ മാത്രമായി ചോദ്യം ചെയ്തു എന്ന് പറയുന്നതൊന്നും വിശ്വസനീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ലെവലിൽ പോയില്ല പക്ഷേ ഇവിടെ ഈ എക്സാലോജിക്ക് ഇടപെട്ട കമ്പനികളുടെ കയ്യിൽ നിന്ന് ഡി വിവരം ശേഖരിച്ചിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി വിവരം ശേഖരിച്ചിരുന്നു ആ അന്വേഷണം മരവിപ്പിക്കപ്പെട്ടു ഇപ്പോൾ ഈ ഈ വിഷയമെല്ലാം വീണ്ടും സജീവമായ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ഇറങ്ങുന്നു പക്ഷേ അത് എവിടം വരെ പോകും എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുന്ന ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി ബന്ധപ്പെട്ടതാണ് പക്ഷേ കേന്ദ്രം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണത്തെ തന്നെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേജ്രിവാളിനെതിരെ അന്വേഷണം നടത്തുന്നതും ശ്രീ പിണറായി വിജയനെതിരെ അന്വേഷണം നടത്താത്തതും രണ്ടും ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അവരുടെ ഉദ്ദേശം അവിടെ സീറ്റുകൾ കോൺഗ്രസിന്റെ ആവാം ഇന്ത്യ മുന്നണിയുടെയാം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ശരി ഞാൻ ഇടപെടലേക്ക് പോകണം എനിക്കറിയാം ശ്രീ കെ എൽ കുമാർ അങ്ങ് കൈ ഉയർത്തുന്നുണ്ട് അങ്ങേലേക്ക് വരാം അങ്ങ് ശക്തമായ ചില ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളവരുണ്ട് ആദ്യം ക്ക് അതിനുശേഷം നേരെ അങ്ങയിലേക്ക് വരാം ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ അനിൽകുമാർ ഉന്നയിച്ച വിമർശനങ്ങൾ കേട്ട് കാണുമല്ലോ ജ്യോതി മറുപടി വേണു മറുപടി പറയാനാണ് അവനവനോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ നോക്കൂ ഇവിടെ എന്താ കർത്താവ് വിട്ടു നിൽക്കുന്നതിനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കാനാണ് എന്ന് പറയുന്നത് അദ്ദേഹം ഇലക്ട്രോൺ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞോ ഞാൻ പറയുന്നില്ല ഏതൊക്കെ തരത്തിലാണ് സി പി എം പണ്ടുണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ പോട്ടെ വിഷയങ്ങളും മറുപന്നുണ്ട അദ്ദേഹം ഇങ്ങനെ ഡിമിനിഷ്യയെ കുറിച്ച് ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേരിക്ക മകൻ ബാംഗ്ലൂർ ജയിലിൽ കിടന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഡിമിനിഷ്യ മാറിയോ എന്ന് താങ്കളോടാ ചോദിച്ചത് മറ്റൊരു മകനുണ്ട് കോടിയേരി ബാലകൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട് ബീഹാറിലൊരു കേസ് ഉണ്ടായിരുന്നു ആ ഡിമിനിഷ്യയിൽ നിന്നാണോ താങ്കൾ വന്നുപോയത് ആണോ ഒരു അറബി ഇവിടെ കേരളത്തിലേക്ക് വന്നത് താങ്കൾ മറന്നുപോയത് നിമിഷം മൂലമാണോ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ ജയിലിൽ കിടന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയത് ശിവശങ്കർ ജയിലിൽ കിടന്നു താങ്കൾ നിമിഷം മൂലമാണോ മറന്നുപോയത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എങ്ങും വരുന്നില്ല എന്താ കാര്യം ബി ജെ പിയും സി പി എമ്മും ഭായി ഭായി ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്കായാലും മറ്റൊരു യു ഡി എഫ് നേതാക്കന്മാർക്കായിരുന്നു ജോമി തോമസ് ആ അദ്ദേഹത്തിന്റെ കൈവശമുള്ള മനോരമയുടെ ലേഖകൻ ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പുറത്തുവിടട്ടെ എത്ര സി പി എമ്മിന്റെയും ബിജെപിയുടെ നേതാക്കന്മാരുണ്ടാകുമെന്ന് നമുക്ക് പോട്ടെ പിണറായി വിജയൻ എന്നാൽ ബി ബി എന്നാൽ പിണറായി വിജയൻ ആണ് എന്ന് ആധികാരികമായി ഒരു ഒരു ക്വാസി ജുഡീഷ്യറി ബോഡിയുടെ ഭാഗമായിട്ട് വന്നുള്ള റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും അത് ഞാനല്ല എന്ന് പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അനിൽകുമാറിനെ പോലുള്ളവരൊക്കെ ഡിമിൻഷ്യ ബാധിച്ചെന്നാണോ അതിനോ അപ്പുറത്തേക്ക് വല്ലതും ബാധിച്ചെന്നാണോ പറയേണ്ടത് ഞാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല അതെന്താ ഏകാധിപത്യമോ ഇവിടെന്താ രാജാവാണോ വാഴുന്നത് ഇവിടെ തെളിവുകളുടെ പിൻബലത്തിൽ പി വി എന്നാൽ പിണറായി വിജയനാണ് എന്ന് ഒരു ഡോക്യുമെന്റിന്റെ ഭാഗമായി പുറത്തു വന്നിട്ട് പോലും അത് അംഗീകരിക്കാത്ത മുഖ്യമന്ത്രിയുടെ ശിഷ്യൻ വന്നിരുന്ന് ഡിമിൻഷ്യയെ കുറിച്ച് കൂടുതൽ ബോധിപ്പിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ത് സേവനമാണ് പിണറായി വിജയന്റെ മകൾ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി കൊടുത്തത് ആ ചോദ്യത്തിൽ തീരാവുന്ന കാര്യങ്ങളെ ഉള്ളതല്ല എന്ത് സേവനം നൽകിയെന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ എന്തിനാ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളോട് അസ്വസ്ഥരാകുന്നത് എന്തേ അതിനെക്കുറിച്ച് മിണ്ടുമ്പോൾ മിണ്ടും വേവലാതി കൂടുന്നത് എന്തേ നിയമസഭയിൽ പറയുമ്പോൾ മാറ്റിക്കുളങ്ങോട് ചാടിക്കാനും നിൽക്കുന്നത് ആധികാരികമായി ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറുണ്ടോ എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്ക് കമ്പനി ഈ സി എം ആറിൽ നൽകിയിട്ടുള്ളത് പറയാൻ പറ്റുമോ ഞാൻ ചാലഞ്ച് ചെയ്യാണ് ഞാൻ ഇവിടെ നിർത്താം അൽകുമാർ തയ്യാറുണ്ടെന്ന് കൈവൊക്കെ എന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത് ഇനി പറയുന്നു എ കെ ആനയുടെ കാലത്താണ് അവിടെ ഖന്നാനുമതി നൽകിയിട്ടുള്ളത് ശരിയാണ് എ കെ ആനയുടെ കാലത്ത് ഖന്നാനുമതി നൽകിയെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ അത് പിൻവലിച്ചിട്ടുണ്ട് അവിടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സമരത്തിന്റെ ഭാഗമായി അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് പിൻവലിച്ചത് ആ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കോടതി വ്യവഹാരം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം എട്ടാം തീയതി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾ എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തില്ല നിങ്ങൾക്ക് ഒരു കാര്യമേ അറിയാവൂ അവർക്ക് അവിടെ ഖനനവുമായി മുന്നോട്ട് പോകാമെന്ന് സുപ്രീം കോടതി നിങ്ങൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു ബോസ് ഉണ്ട് അവിടെ നോട്ടിഫിക്കേഷനോട് അവസ്ഥ ഏറ്റെടുത്താൽ അവിടെ ഖനനാനുമതി നിൽക്കുമായിരുന്നു ആ ഖനനം നടന്നുമായിരുന്നു നിങ്ങൾക്ക് പറയുന്നത് എന്താ ഞങ്ങളുടെ കാലഘട്ടത്തിൽ സി എം ആറിന് ഒരു സഹായവും നൽകിയിട്ടില്ലെന്നാണ് പിന്നെ ഈ കാലഘട്ടത്തിൽ എട്ട് വർഷവും സി എം ആർ സി എം ആർ എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിച്ചത് എവിടെ നിന്നാണ് അവരുടെ റോ മെറ്റീരിയൽ കിട്ടിയത് നിങ്ങളുടെ സർക്കാർ ആ സർക്കാരിന്റെ പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങളിലൂടെ അവർ റോ മെറ്റീരിയൽ സംഘടിപ്പിച്ചു നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ എന്തിനാണ് നിങ്ങളുടെ കെ എസ് ഐ ടി സി കോടതിയിൽ പോയത് കെ എസ് ഐ ടി സി കോടതിയിൽ പോയത് നിങ്ങൾ പറയുന്നത് എന്താ ഒരു ദിവസം ലോകൻ കഴിഞ്ഞില്ല എന്നാൽ കെ എസ് ഐ ടി സി കോടതിയിൽ പോയെങ്കിൽ അത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് കോടതിയിൽ പോയി പരാജയപ്പെട്ടു അല്ലെ ഇപ്പൊ സി എം ആറിൽ ഇറങ്ങിയിരിക്കുന്നു ഈ കൂട്ട് കച്ചവടം ഈ കോടികളുടെ തട്ടിപ്പ് അത് നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ നമ്മുടെ നമ്മുടെ പിന്നെ ടൂറിസം മന്ത്രി പറഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താവുന്ന കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തിയ ചരിത്രമുണ്ട് അത് കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം ഉണ്ടായിട്ട് നടക്കുന്നില്ല ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഇത്തരത്തിൽ കോടിക്കണക്കിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനാണ് കൈപ്പറ്റിയത് എന്നൊരു വാചകം പറഞ്ഞിട്ട് വേണ്ടേ മുഹമ്മദ് റിയാസ് എന്ന് പറയാൻ അദ്ദേഹം കൂട്ടിച്ചെറുമറിയാം കോൺഗ്രസ് നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയാമതിരുന്നു ഞങ്ങൾ ഭീഷണിക്ക് മുമ്പിലല്ല ഞങ്ങൾ ഇ ഡിയുമായി നേരിട്ടിട്ടുണ്ട് ഞങ്ങൾ കേന്ദ്ര ഏജൻസിയുമായി നേരിട്ടിട്ടുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ പിണറായി വിജയൻ ഗോപാൽ പോയത് അറിയാമോ ഗോപാൽ പോയിട്ട് ഇതുവഴിയാണ് തിരിച്ചു വന്നതെന്ന് അറിയാമോ പിന്നീട് പ്രസംഗിക്കേണ്ടി വന്നത് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കർണാടകത്തിലെ മംഗലാപുരത്ത താങ്കളത് മറക്കരുത് ശരി അപ്പൊ ദേശീയ തലത്തിൽ ബിജെപിയെതിർക്കാൻ ബിജെപിയുടെ അന്വേഷണത്തെ എതിർക്കാൻ കോൺഗ്രസ് തെളിവ് സഹിതം വന്നിട്ടും നിങ്ങളുടെ സർക്കാർ അതിനെ വിശദീകരിക്കുന്നത് ബിജെപിയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് മാധ്യമ പരസ്യ പൊതു മീറ്റിങ്ങിൽ പറയുന്നതിനപ്പുറത്തേക്ക് കാതലായ വിഷയങ്ങളിലേക്ക് നടന്നാൽ ശരി ശ്രീ അൽകുമാർകുമാർ മറുപടി ഈ ചർച്ചയായി പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് അവരുടെ അക്കൗണ്ടിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കണക്കിലോ രമേശ് ചെന്നിത്തല സി എം ആറിൽ നിന്ന് ചുമന്നുകൊണ്ട് പോയ പൈസ വന്നു അല്ലെ വന്നില്ല എന്ന് സത്യം പറഞ്ഞോ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുകയാണ് സി എം ആറിൽ നിന്ന് പോയ കൊണ്ടുപോയ പൈസ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അക്കൗണ്ടിലുണ്ട് എന്ന് രമേശ് ചെന്നിത്തല കാണിക്കണമെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ആയിരം തവണ വെല്ലുവിളിക്കുകയാണ് യു ഡി എഫ് നേതാക്കന്മാർ ചുമന്നുകൊണ്ട് പോയ പൈസ ഞാൻ പറയാം ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ സമയത്ത് ഇടപെടരുത് സി എംമാറിൽ നിന്ന് കൊണ്ടുപോയ യു ഡി എഫ് നേതാക്കന്മാർ കൊണ്ടുപോയ പൈസ അക്കൗണ്ടിലുണ്ടെന്ന് വെല്ലുവിളിക്കുകയാണ് ആയിരം വട്ടം നാണം ഘട്ട അന്തസ്സില്ലാത്ത വർത്താനം പറഞ്ഞിട്ട് വിളിച്ചോടരുത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാൻ രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു യു ഡി എഫ് നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ സി എംമാറിൽ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ തലകുനിക്കാൻ പോകുന്നില്ല കള്ളപ്പണം കൊണ്ടുപോയി നിങ്ങളാണ് ആ കള്ളപ്പണം കൊണ്ടുപോകുന്ന കടകൾ പിണറായി വിജയൻ ഇല്ല എന്ന് പിണറായി വിജയൻ ഇല്ല ഇല്ലാത്ത പിണറായി വിജയനോട് മര്യാദ കട ഇത് മര്യാദ കട ഇത് മര്യാദ കട സമയത്ത് ഇല്ലാത്ത പിണറായി വിജയനോട് ഇല്ലാത്ത പിണറായി വിജയൻ ഇല്ല എന്ന് വെളിപ്പെടുത്തിയാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല അതിനപ്പുറം മോദിയല്ല ആയിരം മോദിമാർ വന്നാലും മോദിക്ക് മേലെ ആര് വന്നാലും ഒരു ചുക്കം ചെയ്യാനില്ല അത് ഞങ്ങളുടെ തന്റെ ഇടം ഞാൻ പറയട്ടെ നിങ്ങൾ ഇടപെടരുത് ഞങ്ങളുടെ തന്റെ ഇടം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞാൻ ഈ ചർച്ചയിൽ പലതവണ പറഞ്ഞു ജന്മഭൂമിയുടെ ഭൂപ്രസംഗം ഞാൻ ഈ ചർച്ചയിൽ ജന്മഭൂമിയുടെ മുഖപ്രസംഗം പറഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ മൃഗത്ത് പറഞ്ഞല്ലോ കരിമണൽ കോരിക്കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ബി ജെ പി നേതാവ് ഒരു വെള്ളി ഒരു തരിമണൽ ഈ കർത്താവ് ഈ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായ ശേഷം കോരിയിട്ടില്ല കേട്ടോ പിന്നെ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ജന്മഭൂമി മുഖപ്രസംഗം എഴുതിയിട്ടില്ലെന്ന് പറയുമോ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ബി ഗോപാലകൃഷ്ണ ചർച്ചയായി വെല്ലുവിളിക്കുന്നു കരിമണൽ കമ്പനിക്ക് അനുകൂലമായി കർത്താവിന് അനുകൂലമായി നിങ്ങളുടെ ജന്മഭൂമി മൂ പ്രസംഗം എഴുതിയിട്ടില്ല ഈ ചർച്ചയിൽ പറയാൻ ബി ബി ഗോപാലകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു അദ്ദേഹം പറഞ്ഞല്ലോ അയ്യോ നമ്മുടെ ഇലക്ട്രോൾ ബോണ്ടിൽ നിന്ന് ചർച്ച രക്ഷപ്പെട്ടതോടുകൂടി മോദി രക്ഷപ്പെട്ടു എല്ലാ ചർച്ചയും കരിമണലിലേക്കായി കൊള്ളാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ കരിമണൽ കർത്തയെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി വളർത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസും ബി ഞാൻ ചോദിക്കുന്നു എന്ത് സേവനം എ കെ ആന്റണിക്ക് എന്ത് പണം കിട്ടിയിട്ടാണ് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിൽ ആദ്യമായി കരിമണൽ കമ്പനിക്ക് ഖനത്തിന് അനുമതി കൊടുത്തത് ആ കരിമണൽ കമ്പനിക്ക് ആന്റണി കൊടുത്തിയ അനുമതിയല്ലേ സുപ്രീം കോടതി ഏപ്രിൽ എട്ടാം തീയതി ശരിവച്ചത് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി അനുമതി അനുമതി കൊടുത്ത കാര്യത്തിൽ ആന്റണിയുടെ അനുമതി പ്രകാരം വാരാൻ പിണറായി വിനീതൻ അനുവദിച്ചോ അനുവദിച്ചെങ്കിൽ ഞാൻ ഈ ചർച്ച വെല്ലുവിളിക്കുന്നു കോൺഗ്രസ് നേതാവിനെ ബി ജെ പി നേതാവിനെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സുപ്രീം കോടതി വിധിച്ചു വിട്ടും കരിമണ കമ്പനിക്ക് ഖനനം നടത്താൻ അനുവാദം കൊടുത്തില്ല അവരെ കൊണ്ട് വാരിച്ചില്ല അന്ന് വാരിച്ചില്ല ഇന്നും വാരിച്ചില്ല ഒരിക്കലും വാരിച്ചില്ല ഇവിടെ ഒരു വാളുമെന്ന് പറഞ്ഞല്ലോ ഇതാ വിജിലൻസ് ഇ ഡി എ ചോദ്യം ചെയ്തോ ബഹുമാനപ്പെട്ട ആ ആ പറയുന്ന ആളോട് പറയുകയാണ് പിണറായി വിജയനെതിരായ രോഷം ഇങ്ങനെ കുറേ നാളായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ വിഡ് വേഷം കെട്ടിയ വിളയാട്ടം ആ വിളയാട്ടക്കാരോട് ഞാൻ പറയുകയാണ് ഇതിന്റെ അകത്ത് ഞങ്ങൾ ചോദിക്കുന്നു വിജിലൻസ് അന്വേഷിക്കണത് എന്ത് വേണം കേരള സർക്കാർ സി എം ആറിൽ നിന്ന് ഫേവർ ചെയ്യണം ഞാൻ ഈ ചർച്ചയിൽ ആയിരം വട്ടം ജോസി മാത്യുവിനെ വെല്ലുവിളിക്കുന്നു ഒരു സേവനം നമ്മളൊരു ചർച്ച പങ്കെടുത്തപ്പോ ബഹുമാനപ്പെട്ട ജോസസി മാത്യു കള്ളം പറഞ്ഞിട്ട് പോയില്ലേ എന്താ കള്ളം പറഞ്ഞത് സുപ്രീം കോടതി വിധി പ്രകാരം സ്ഥലം സർക്കാർ ഏറ്റെടുത്തില്ല ഏത് ഏറ്റെടുത്തിട്ടില്ല അത് റവന്യൂ ഭൂമിയാണ് ഏറ്റെടുത്തില്ല പച്ചക്കള്ളം നിങ്ങൾ അന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ട് പോയി ഇതാ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ആ സ്ഥലം ആനടാണ് കരിമണൽ കമ്പനിയുടെതാണ് അത് കേരള സർക്കാരിന് ഏറ്റെടുക്കണ പൊന്നുമല കൊടുത്ത് ഏറ്റെടുക്കണം പണം അങ്ങോട്ട് കൊടുത്ത് ഏറ്റെടുക്കണം കേരള സർക്കാരിന് ഒരു വെള്ളി രൂപ മുടക്കില്ലാതെ ആ ഏറ്റെടുക്കാതെ തന്നെ ആ കരിമണൽ ഖണ്ണം നടത്താത്ത നിലയിലേക്ക് കൈകാര്യം ചെയ്ത പിണറായി വിജയനോട് നന്ദി പറയണ്ടേ അതിനു പകരം നിങ്ങൾ കുറെ വിദൂഷക രാത്രിയാകുമ്പോൾ ഇറങ്ങിയിട്ട് എൽ ഡി എഫിനെ തകർക്കാൻ പിണറായിയെ തകർക്കാൻ മകൾക്കെതിരായിട്ട് കള്ളം പറയുക നുണ പറയുക എന്നിട്ട് നിങ്ങൾ എവിടെയാണ് ബഹുമാനപ്പെട്ട വേണു ബഹുമാനപ്പെട്ട ജോസഫ് മാറ്റി കൂടെ ഒരു ചെറിയ കൂട്ടിക്കൊടുപ്പ് പിണറായി വിജയനെ ചോദ്യം നിങ്ങളുടെ വിജയനെടുപ്പിന്റെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു എന്ന് പറഞ്ഞത് ആ ഭാഗം അങ്ങ് കേട്ടില്ലേ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം അങ്ങനെയാണ് നിൽക്കുകയാണ് അതിന് മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്നു അത് വേണ്ട അത് വേണ്ട അല്ല ഇതിന് മറുപടി പറയും ഇതിന് മറുപടി പറയും കേട്ടോ അനിൽകുമാറെ അനിൽകുമാറെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ അനിൽകുമാറെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ മറുപടി പോയാൽ മതി അതിന് മറുപടി പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അത് കൃത്യമായി മറുപടി പറയാം ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അത് മാത്രമേ ഞാൻ ഈ ചർച്ചയിൽ എടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങ് ഉപയോഗിച്ച ഭാഷയുടെ ലാവണ്യത്തിലേക്ക് ഞാൻ എന്തായാലും ഇറങ്ങി 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 പോകുന്നില്ല അങ്ങ് ഉപയോഗിച്ച ഭാഷയുടെ ലാവണ്യത്തിലേക്ക് ഞാൻ എന്തായാലും അല്ല ഞാനെന്തായാലും ഇറങ്ങി പോകാൻ ഉദ്ദേശിക്കുന്നില്ല സതീശൻ ആ കാര്യം മാത്രമാണ് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഒരു ഞാൻ ജ്യോതി ഞാനത് വ്യക്തമാക്കി വി ഡി സതീശൻ പറഞ്ഞ ചോദ്യം അതുണ്ടോ ഇല്ലയോ ആ കാര്യമേ ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ ഓരോരുത്തരുടെ സംസ്കാരത്തിന് വിടുന്നു അനിൽകുമാർ പറഞ്ഞോണ്ട് കേരളത്തിലെ ആ ഓരോ നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ നിങ്ങൾ പ്രകടിപ്പിച്ചു നിങ്ങൾക്ക് പ്രകടിപ്പിക്കുക അല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി യാതൊരു തരത്തിലും ബന്ധമില്ലാത്തൊരു കാര്യം സി എംമാറിലുമായി മുഖ്യമന്ത്രിക്ക് എന്താ ബന്ധം സി എംമാറിലുമായി ബന്ധമില്ല എന്നല്ല സി എംമാറിനെതിരായിട്ട് മുഖ്യമന്ത്രി പ്രവർത്തിച്ചു എന്നുള്ളതാണ് തെളിവ് അതിന്റെ ഭാഗമായിട്ട് അല്ല ശ്രീ അനിൽകുമാർ അൽകുമാർ ശ്രീ അനിൽകുമാർ സംശയം ചോദിച്ചോട്ടെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പിണറായി പറഞ്ഞൊരു കാര്യം അതിവിടെ നമ്മുടെ മുന്നിലുണ്ടല്ലോ അല്ല ഇ ഡി എന്തിനാണ് പിണറായിയോട് ചോദിക്കുന്നത് ഇന്ന സംവിധാനത്തിന് തീവ്രവാദ ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ തലവനാണോ പിണറായി വിജയൻ എന്നിട്ട് ഇ ഡിക്ക് ഉപദേശം കൊടുക്കുകയാണ് ഇല്ല അവരങ്ങനൊരു കൂട്ടരല്ല അപ്പോൾ ഉടനെ അങ്ങനെ തന്നെ ഇ ഡി പോകുന്നു ഇതെന്ത് സമ്പ്രദായമാണ് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന കെട്ടുകഥയാണ് മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട വേണു രാഷ്ട്രീയ ഞാൻ പറയാ ഒരു കാര്യം എനിക്ക് എനിക്ക് ഡിമൻഷ്യല്ല ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങൾ അനുവദിക്കുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു സി എം ആറിലും എക്സാൽക്കുന്ന പോലെ ഇടപാടിൽ മുഖ്യമന്ത്രി ഇല്ല മുഖ്യമന്ത്രി ഉണ്ടാകണമെന്തു വേണം ആ കമ്പനിക്ക് അനുകൂലമായി കേരള സർക്കാർ എന്തെങ്കിലും ഫേവർ ചെയ്യണം കേരള സർക്കാർ ഫേവർ ചെയ്തിട്ടില്ല സുപ്രീം കോടതി വിധിച്ചിട്ടും അനുകൂലമായ നിലപാടെടുത്തില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ രേഖയുള്ളിടത്തോളം കാലം പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തിനും കലകുണിക്കണം രണ്ടാമത്തെ കാര്യം ഈ ഡിക്ക് ഇടപെടാൻ പറ്റുമോ ചോദ്യം ഇടപെടാൻ പറ്റത്തില്ല അതിന് കാരണം എന്താണ് സി എം ആറിലും അതുപോലെ തന്നെ എക്സൈൽ ചോദിക്കുന്ന നമ്മൾ ഇടപാട് ഇൻകം ടാക്സ് കൊടുത്ത് രേഖാപരമായിട്ടാണെന്ന് കള്ളപ്പണമില്ല കള്ളപ്പണത്തിൻ്റെ ആംഗിൾ എവിടെയാണ് കള്ളപ്പണത്തിൻ്റെ ആംഗിൾ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയുടെയും അതുപോലെ തന്നെ ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും പക്കലാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് വന്നിട്ടില്ല കൃത്യമായി കണക്കുകൾ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയെങ്കിൽ അത് നിയമപരമായിരുന്നുവെങ്കിൽ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് ഈ അല്ലല്ല ഞാനൊന്നും പൂർത്തിയാക്കിക്കോട്ടെ അല്ലെങ്കിൽ പ്രേക്ഷകരെങ്കിലും കേൾക്കാൻ വേണ്ടി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് അങ്ങനെയെങ്കിൽ ഈ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് എന്നതും അംഗീകരിക്കായിരുന്നു അങ്ങനെ അംഗീകരിച്ചില്ല അതിനടക്കം അതിനടക്കമാണ് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് സി എം ആർ എല്ലിനോട് ഞാൻ ഇവിടെ സമയം കഴിഞ്ഞ അതിഥികൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഗോപാ ബി ഗോപാലകൃഷ്ണനോടും ശ്രീ ജോസഫ് സി മാത്യോടും എന്റെ പ്രത്യേക അഭ്യർത്ഥന രണ്ട് മിനിറ്റ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഒരു മിനിറ്റ് ശ്രീ ജോസഫ് സി മാത്യു ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞാൻ പെട്ടെന്ന് പറയാം ഇപ്പൊ പുതിയ ഒരു മുദ്രാവാക്യം വന്നിട്ടുണ്ട് ഇടതു ഇടതുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് രക്ഷയുള്ളൂ വാസ്തവത്തിൽ ആ മുദ്രാവാക്യം മുദ്രാവാക്യമനിൽകുമാറെ മാറ്റണം ഇടതുണ്ടെങ്കിൽ മാത്രമേ മാസപ്പടിക്കാർക്കും കരുവന്നൂർ കള്ളന്മാർക്കും രക്ഷയുള്ളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ ഇവിടെ ആയിരം മോദി വന്നാലും ഒരു ചുക്കും ചെയ്യില്ല ആയിരം മോദി വേണ്ട ഒരേ ഒരു മോദി സാക്ഷാൽ മോദി ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ അടുത്ത മൂന്നാമത്തെ ഊഴത്തിൽ പ്രധാനമന്ത്രിയാവാൻ പോകുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭാരതത്തിൻ്റെ ആവുന്നതോടെ വീണ ജയിലിലാവും നിങ്ങളിവിടെ പറഞ്ഞല്ലോ എന്താ ചെയ്തത് പിണറായി വിജയൻ ചർച്ച വഴി മാറ്റാൻ നിങ്ങൾ കുറേ ശ്രമിച്ചു ആദ്യം വേണുവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു പിന്നെ നിങ്ങൾ ചാമക്കാലയെ പ്രകോപിപ്പിച്ചു അതിൽ അദ്ദേഹം വീണു എന്നെ നിങ്ങൾ ജന്മഭൂമിയുടെ പേരിലും ഇലക്ട്രിക് ബോണ്ടിൻ്റെ പേരിലും വെല്ലുവിളിച്ചു ഞാൻ ആ പ്രകോപനത്തിൽ ഒന്നും വരാൻ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ചോദിച്ചു ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം നിങ്ങൾ പറഞ്ഞല്ലോ പിണറായി വിജയൻ എന്താ ചെയ്തത് കേന്ദ്ര നിയമം വന്നതിന് ശേഷം പിണറായി വിജയൻ ഫയൽ വിളിച്ചു വരുത്തിയില്ലേ പിണറായി വിജയൻ അഡ്വക്കേറ്റ് ജനറലിന് ഉപദേശം നേടിയില്ലേ പിണറായി വിജയൻ കൺസോർഷ്യം ഉണ്ടാക്കാൻ നോക്കിയില്ലേ ഇതൊക്കെ ആരെ രക്ഷിക്കാനാ കർത്തയെ രക്ഷിക്കാനാ നമ്മൾ എത്ര ചർച്ച ചെയ്തതാ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പറയാൻ പോകുന്നില്ല ഒരു ചോദ്യം ചോദിച്ചു ജോസഫ് സി മാത്യു ഒരു ഒറ്റ മിനിറ്റ് ഒരു സെക്കൻഡിൽ തീർക്കാം ഒരു സെക്കൻഡ് തീർക്കാം ജോസഫ് സി മാത്യു വേണു ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് വൈകി വൈകിപ്പോയത് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എപ്പോഴാണോ കെ എസ് ഡി സി ദിനകത്തേക്ക് വന്നത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ ഉള്ള

ഞാൻ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറഞ്ഞു നിർത്താം ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ വായിക്കുകയാണ് നല്ലത് അതിൽ ഒരു സെക്കൻഡ് ലക്ഷണം ദി അസ്ഇ ഈസ് കൺസീലിംഗ് ഫ്രം ദ കമ്മീഷൻ ദ ഫാക്ട് ദ വീണാ ടി ഡോട്ടർ ഓഫ് എ പൊളിറ്റിക്കൽ ലീഡർ ഹൂസ് ഇനീഷ്യൽസ് ആർ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞാൽ പി വി ആർ എക്സ്പ്ലെയിൻഡ് ആൻഡ് മേജർ പേയ്മെൻറ്റ്സ് ഹാവ് ബീൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ ആ പി വി എന്ന് പറയുകയല്ല ചെയ്തത് പി വി പിണറായി വിജയനാണെന്ന് പറയുകയും പിണറായി വിജയൻ എന്ന് പറയുന്നത് വീണ തൈക്കണ്ടിയിൽ എന്നുള്ള എക്സാലോജിക്കിൻ്റെ എം ഡിയുടെ പിതാവാണെന്ന് പറയുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ടും അത് ഞാനല്ല എന്ന് പറയുകയാണെങ്കിൽ അത് അനിൽകുമാർ പറഞ്ഞ ഭാഷയിലാണ് മറുപടി പറയേണ്ടത് എനിക്കത് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാനത് അവിടെ വിടുന്നു പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ സി സി എം ആർ എല്ലിന് വേണ്ടി ഒന്നും ഈ കമ്പനി ഈ സർക്കാർ ചെയ്തില്ല എന്ന് പറയുന്നു നിങ്ങൾ പരിശോധിച്ച് നോക്കണം അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചു പഴയൊരു ചർച്ച അദ്ദേഹത്തിന് മറക്കാൻ കഴിയുന്നില്ല കാരണം ഈ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അകത്ത് യു ഡി എഫ് സർക്കാർ അവർക്ക് പാട്ടത്തിന് കൊടുത്തതാണ് ഒരു സംശയവുമില്ല ഈ പല രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരിൽ നിന്ന് അനധികൃതമായി പണം പറ്റിയതാണ് അതിലും സംശയമില്ല അതിൽ സി പി എമ്മിൻ്റെ പി ബി അംഗവും മുഖ്യമന്ത്രിയും കൂടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ ഞെട്ടിച്ച കാര്യം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ആ ഭൂമി ഏറ്റെടുക്കാമായിരുന്നു നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുക്കുന്നതിന് തടസ്സം ഇല്ല എന്ന് സുപ്രീം കോടതി ഇങ്ങോട്ട് സർക്കാരിനോട് പറഞ്ഞു പക്ഷെ ഇടത്തുപക്ഷം സർക്കാർ അത് എടുത്തില്ല അതിന് പറയുന്ന ന്യായം എന്താ പൊന്നും വില കൊടുക്കണമായിരുന്നു പിന്നെ അദ്ദേഹം വന്ന ഒരു തമാശയും കൂടെ പറഞ്ഞു അതിപ്പോൾ പറയാതിരുന്നതാണ് അത് എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ ഖനനം ആരംഭിക്കണമായിരുന്നു നോട്ടിഫൈ ചെയ്ത ഭൂമിയിലെല്ലാം പിറ്റേ ദിവസം മുതൽ ഖനനം ആരംഭിക്കുകയാണ് ശരി ഇത് ഈ അന്യായമെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഭൂമി സി എം ആർ എൽ കയ്യിൽ തന്നെ വെച്ചു വേണം ഒരു സെക്കൻഡ് കൂടി എന്തിനാണെന്ന് പറഞ്ഞാൽ ഇവർ ആ ഘട്ടത്തിൽ മുഴുവൻ അവരുടെ ബി ജെ പി ബന്ധവും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് ഈ അനുമതി തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അവർക്കതിന് സമയം കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ഈ ഫയൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ഒരു കാര്യവുമില്ലായിരുന്നു അദ്ദേഹം ഇത് പെൻഡിങ്ങിൽ വെച്ചു ഈ സ്ഥലം പ്രസ്തുത ശരി എന്തായാലും ഈ കാര്യങ്ങളെല്ലാം വിജിലൻസ് കോടതിയുടെയും പരിശോധനയിലും പരിഗണനയിലും ഇരിക്കേണ്ട പത്തൊമ്പതാം തീയതി അതിന്റെ വിധിയും വരും അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ് സമയം വല്ലാതെ കടന്നുപോയെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നതുമാണ് വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു